നബിദിനത്തിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് മതമൗലികവാദികൾ. ദുർഗാ പൂജ പന്തറുകൾക്ക് നേരെയായിരുന്നു മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിട്ടത്. പശ്ചിമ ബംഗാളിലെ മോമിൻപൂരിലാണ് സംഭവം. നബിദിനാഘോഷത്തിന് മുന്നോടിയായിട്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ദുർഗാ പൂജ പന്തലുകൾ തകർത്തത്. മുസ്ലിം ആധിപത്യമുള്ള മോമിൻപൂരിലെ ദുർഗാ പൂജ പന്തലുകൾ തകർക്കുകയും പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന ദളിത് ഹിന്ദുക്കളെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഇവർ. നിരവധി മതമൗലികവാദികൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നബിദിനത്തോടനുബന്ധിച്ച് ദുർഗാ പൂജ പന്തൽ നീക്കം ചെയ്യാൻ മതമൗലികവാദികൾ സമ്മർദ്ദം ചെലുത്തി. പൂജാ ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭീഷണിപ്പെടുത്തി. ഇതിന് പിന്നാലെ മതമൗലികവാദികൾ കൂട്ടമായെത്തി പന്തൽ ഭാഗികമായി തകർക്കുകയും ഭക്തർക്ക് നേരെ കല്ലെറിയുകയുമായിരുന്നു. തുടർന്ന് പോലീസിൽ ദുർഗാ പൂജ കമ്മിറ്റിക്കെതിരെ വ്യാജ പരാതി നൽകുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പൂജാ പന്തൽ തകർക്കുന്നത് തടയാൻ ശ്രമിച്ച് ഹിന്ദുക്കളെ ആക്രമിച്ച മതമൗലികവാദികൾ ഒളിവിൽ പോയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് കണ്ണടയ്ക്കുകയാണെന്നാണ് ഗ്രാമവാസികൾ ആരോപിച്ചത്. അതേസമയം ലക്ഷ്മി പൂജ ആഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോഴും മോമിൻപോരയിൽ ഹിന്ദു വിഭാഗത്തിനെതിരെ ആക്രമണമുണ്ടായി. മോമിൻപോരയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെ ബൈക്കുകളും കടകളുമെല്ലാം മതമൗലികവാദികൾ അടിച്ചു തകർത്തു. BJP അധ്യക്ഷൻ സുഗന്ധ മജുംദാർ ഇതിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. കൊൽക്കത്ത വിമാനത്താവളത്തിന് സമീപം മയൂർ ബെഞ്ചിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം കടുത്തതിനെ തുടർന്ന് അവർ വീട് വിട്ട് ഓടിപ്പോവുകയാണെന്നും BJP അധ്യക്ഷൻ അറിയിച്ചിരുന്നു. ഹിന്ദുക്കൾക്ക് നേരെ ബോംബുകളും കട്ടകളുമാണ് എറിയുന്നത്. ആക്രമികളുടെ കയ്യിൽ ഇസ്ലാമിക പതാകകളും കാണാം. ഈ ആക്രമണത്തിൽ ഭീകര സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആക്രമണങ്ങളുടെ ഫലമായി 5000 ഹിന്ദുക്കൾ പാലായനം ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ വ്യക്തമാക്കിയത്. കൊൽക്കത്തയിലെ മോമിൻപൂരിൽ നടന്ന ആക്രമണങ്ങളിൽ അൽഖയ്ദയ്ക്കും ISIS പങ്കുണ്ടെന്നും സുവേന്ദു അധികാരി പ്രതികരിച്ചു. 5000 ഹിന്ദുക്കൾ കൊൽക്കത്തയിൽ നിന്ന് പാലായനം ചെയ്തു കഴിഞ്ഞു. അക്രമം നടന്ന മേഖലയിലേക്ക് BJP നേതാക്കൾ പ്രവേശിക്കുന്നത് തടഞ്ഞെന്നും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു. ബംഗാളിലെ ഹിന്ദുക്കൾ ഇനിയും പാലായന മാർഗം തേടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അക്രമ ദൃശ്യങ്ങൾ കൈകളിൽ ഏന്തിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. മോമിൻപൂരിലെ ആക്രമണങ്ങളുടെ തെളിവുകൾ സഹിതം ബംഗാൾ ഗവർണർക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ടെന്നും സുവേന്ദു അധികാരി അറിയിക്കുകയായിരുന്നു. അക്രമം നടന്നതിന് പിന്നാലെ 3 ആവശ്യങ്ങളാണ് BJP മുന്നോട്ട് വെച്ചത്. പ്രദേശത്ത് CRPF ഉദ്യോഗസ്ഥരെ ഉടൻ വിന്യസിക്കണം, ഇരകൾക്ക് സംസ്ഥാന സർക്കാർ ഉടൻ നഷ്ടപരിഹാരം നൽകണം, കൂട്ടക്കുരുതിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇക്കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. അതേസമയം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന വ്യാപക ആക്രമണങ്ങളിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടം ഇനിയും വെച്ചുപൊറുപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് BJP നേതാക്കളും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.